Google Classroom, join class, assignment submission for students. Google Classroom classil cheralum assignment samarpikalum. Oru computer il engenaanu Google Classroom il join cheyyukayumaanu ee video il parayunnathu. Invite link upayogichu computer il oru class il join cheyyam nokkam. Idinu vendi nammal oru mail nerthe cheyidirunnu. Appol ningalde Gmail thurakkunnu. Gmail തുറക്കുന്ന സമയത്ത് നിങ്ങളുടെ അധ്യാപകൻ നിങ്ങൾക്ക് അയച്ച ഒരു ലിങ്ക് നമുക്കിവിടെ കാണാം. ഈ മെയിൽ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ക്ലാസ് റൂമിലേക്കുള്ള ഒരു ലിങ്ക് നമുക്കിവിടെ ലഭിക്കും. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്യാൻ കഴിയും. ഇവിടെ ഗൂഗിൾ ക്ലാസ് റൂം നിങ്ങളുടെ പേര് വന്നിട്ടുണ്ട്. ജോയിൻ ക്ലാസ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്കും ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ കഴിയും. അതോടൊപ്പം ഇവിടെ മാത്തമാറ്റിക്സ് സ്റ്റാൻഡേർഡ് 7 ഡിവിഷൻ എ എന്ന ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് കാണാം. ഇവിടെ വെൽക്കം, നിങ്ങൾക്കുള്ള വെൽക്കം മെസ്സേജ് കാണാം. ഇവിടെയും തന്നെ നമ്മുടെ ക്ലാസ് വർക്കിൽ ഇപ്പോഴൊന്നും ലഭ്യമല്ല. നമ്മൾ ഒരു ക്ലാസ് വർക്ക് വന്നിട്ടുണ്ടോ എന്നറിയാനൊന്ന് റീലോഡ് ചെയ്ത് നോക്കാം. റീലോഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ക്ലാസ് ചാപ്റ്റർ 5 ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ന ഭാഗത്തെ പരപ്പളവ് കാണാമെന്ന പ്രവർത്തനം ഇവിടെ വന്നായിട്ട് കാണാം. ഈ സ്ട്രീമിൽ ഏറ്റവും മുകളിലായിട്ടും ഈ പ്രവർത്തനം നമുക്ക് വന്നായിട്ട് കാണാം. ഇപ്പോൾ ക്ലാസ് വർക്കിലും അതുപോലെ സ്ട്രീമിലും ഈ പ്രവർത്തനം വന്നിട്ട് നമുക്ക് കാണാം. ഇനി എങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം കമ്പ്യൂട്ടറിലൂടെ ഉത്തരം നൽകുക? ഇവിടെ ഒരു കുട്ടിയായിട്ടാണ് ഞാനിവിടെ ലോഗിൻ ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് നമ്മുടെ ഉത്തരങ്ങൾ ടീച്ചറിന് നമുക്ക് നൽകാൻ കഴിയുക? നേരത്തെ നമ്മൾ കണ്ട മൊബൈലിൽ എങ്ങനെയാണോ ഉത്തരങ്ങൾ നൽകുന്നത് അതേപോലെ തന്നെയാണ് കമ്പ്യൂട്ടറിലും, ചെറിയ മാറ്റങ്ങൾ മാത്രമാണുള്ളത്. ഇവിടെ ഒന്നാമത്തത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ ചോദ്യം ഇവിടെ കാണാം. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വ്യൂ അസൈൻമെൻറ്റ് ഒന്നുകൂടി വൃത്തിയായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടെ ഇതിൻ്റെ ഉത്തരം 4 സെൻറ്റിമീറ്റർ നീളവും 3 സെൻറ്റിമീറ്റർ ഉള്ള ചതുരത്തിൻ്റെ പരപ്പളവ് കാണാനാണ്. ഇവിടെ ആഡ് ഓർ ക്രിയേറ്റ് എന്ന ബട്ടണാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ കമ്പ്യൂട്ടറിലിരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആഡ് ഓർ ക്രിയേറ്റ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് മാർഗങ്ങൾ ഉപയോഗിച്ചും ഇത് ചെയ്യാൻ കഴിയും. നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഒരു ഫയലിനെ വേണമെങ്കിൽ സേവ് ചെയ്യാം, അതല്ലെങ്കിൽ ഡോക്സ് എടുത്തതിന് ശേഷം ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ടൈപ്പ് ചെയ്ത് നൽകാം. അപ്പോൾ ഇവിടെ 4 സെൻറ്റിമീറ്റർ നീളവും 3 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ചതുരത്തിൻ്റെ പരപ്പളവ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഡോക്സ് സെലക്ട് ചെയ്തു. ഇപ്പോൾ ക്രിയേറ്റിംഗ് ഡോക്സ് എന്ന് വരുന്നു. ഈ ജസ്റ്റ് ഈ ഡോക്സിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ഡോക്യുമെൻറ്റ് തുറന്നു വരും. ഇവിടെ ഈ ഫയലിൻ്റെ പേര്, നമ്മുടെ പേരും അതോടുകൂടി ആ പ്രവർത്തനത്തിൻ്റെ പേര് എന്ന രൂപത്തിൽ വന്നത് നമുക്ക് കാണാം. വീണ്ടും ഈ ചോദ്യം ഒന്ന് കാണാം. രണ്ട് ടാബുകളിലായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. 4 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററുമാണ്, ചതുരമാണ്. അപ്പോൾ നമുക്ക് വൃത്തിയായിട്ട് തന്നെ ഇവിടെ എഴുതാം. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഞാൻ ഇംഗ്ലീഷിലാണ് എഴുതുന്നത്. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഈസ് ഈക്വൽ ടു, നമുക്കറിയാം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ദെൻ ഇനി നമുക്ക് ലെങ്ത്ത് എൽ ഈസ് ഈക്വൽ ടു, നമുക്ക് ഈ ചോദ്യത്തിൽ വീണ്ടും നോക്കാം, 4 സെൻറ്റിമീറ്ററാണ്. എൽ ഈസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ എന്ന് നൽകാം. ദെൻ ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ എന്ന് നൽകാം. ദെൻ ഏരിയ ഈസ് ഈക്വൽ ടു 4 × 3 ഈസ് ഈക്വൽ ടു 12 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് നൽകാം. ഇനി ഇവിടെ നമുക്ക് ടേൺ ഇൻ എന്ന ബട്ടണുണ്ട്. ടേൺ ഇൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മളോട് ടേൺ ഇൻ യുവർ വർക്ക് എന്ന് ചോദിക്കുന്നു. വീണ്ടും ടേൺ ഇൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ വർക്ക് സബ്മിറ്റ് ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ബാക്കിലേക്ക് ക്ലിക്ക് ചെയ്ത്, അതല്ലെങ്കിൽ ഇവിടെ ഇതിൻ്റെ ടാബിൽ നമുക്ക് കാണാം. ഈ ടാബിൽ നിന്ന് നമുക്ക് നമ്മുടെ വർക്ക് വീണ്ടും മാത്തമാറ്റിക്സ് ക്ലാസ്സിലെ ക്ലാസ് വർക്കിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒന്നാമത്തെ പ്രവർത്തനം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നിറം മാറിയത് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇത്തരത്തിൽ രണ്ടാമത്തെ പ്രവർത്തനം എടുക്കാം. രണ്ടാമത്തെ പ്രവർത്തനത്തിൽ ഈ വ്യൂ അസൈൻമെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ കാണാം. ഈ ചിത്രം ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിത്രവും നമുക്ക് ഇതേപോലെ വലുതായി കാണാൻ കഴിയും. ഈ ചിത്രം ടെക്സ്റ്റ് ബുക്കിലുള്ള ചിത്രമാണ്. ഇത് നോക്കി ഈ ചോദ്യങ്ങളുടെ ഉത്തരം നമുക്കിവിടെ നൽകാം. ഇവിടെ
ആഡ് ഓർ ക്രിയേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫയലുകൾ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപ്ലോഡ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ഡെസ്ക്ടോപ്പിൽ ഒരു വർക്ക് ഡോട്ട് ഒ ഡി ടി എന്ന ഒരു ഫയലിൽ രൂപങ്ങളുടെ പരപ്പളവ് ഒന്നാമത്തേൻ്റെ 6 ചതുരശ്ര സെൻറ്റിമീറ്റർ രണ്ടാമത്തേൻ്റെ ഈ രൂപത്തിൽ വേണമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് വെക്കാം. ടൈപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ആഡ് ഓർ ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫയൽ എന്ന് ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഫയൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളുടെ അപ്ലോഡിൽ ബ്രൗസ് ചെയ്തുകൊണ്ട് ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്ത് ഡെസ്ക്ടോപ്പിലുള്ള ഈ വർക്ക് ഡോട്ട് ഒ ഡി ടി ഓപ്പൺ ചെയ്യാം. വർക്ക് ഡോട്ട് ഒ ഡി ടി എന്ന ഫയൽ ഇവിടെ അപ്ലോഡ് ആവുന്ന നമുക്ക് കാണാം. ഓക്കെ, ദെൻ അതിനുശേഷം ടേൺ ഇൻ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ടേൺ ഇൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ വർക്ക് അപ്ലോഡ് ആയതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇനി ക്ലാസ് വർക്കിലെ ഇപ്പോൾ നമ്മൾ രണ്ട് പ്രവർത്തനങ്ങൾ ചെയ്തു, അവ രണ്ടും മങ്ങിയ നിറത്തിലേക്ക് മാറിയതായിട്ട് നമുക്ക് കാണാം. ഇനി നമുക്ക് ഈ പ്രധാനപ്പെട്ട മെറ്റീരിയലുകളാണ് ഇനി കാണാനുള്ളത്. അവ രണ്ടും ഈ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യേണ്ടതാണ്. അതിൽ പറയുന്ന പോലെ ഈ ചിത്രത്തിൻ്റെ പരപ്പളവ് കാണാനുണ്ട്. അതിനുശേഷം വിക്ടേഴ്സ് ചാനലിലുള്ള ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം. അതിനുശേഷം ഇവിടെ നൽകിയിട്ടുള്ള ഈ രണ്ട് ചോദ്യങ്ങൾക്കും അതുപോലെ ക്വിസിനും നിങ്ങൾ ഉത്തരം നൽകുക.